ത്യാഗം ചെയ്യുക എന്നത് വളരെ ഉന്നതമായ ഒന്നാണ്. സന്മനസ്സുള്ളവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട കാര്യവുമാണ്. ഇതിന് ഉദാഹരണമായി നമ്മുടെ മഹാത്മാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇതുപോലെ ധാരാളം പേരുണ്ട്. ശരി, ഈ കഥയിൽ ഈ കുരങ്ങ് രാജാവ് എന്താണ് ത്യാഗം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. കുരങ്ങ് രാജാവിന്റെ ത്യാഗം. ഒരു കാട്ടിൽ ഒരു സംഘം കുരങ്ങന്മാർ വളരെ മധുരമുള്ള മാമ്പഴങ്ങളുള്ള ഒരു മാവൻ ചുവട്ടിൽ വസിച്ചു വന്നു. എല്ലാ കുരങ്ങന്മാരും കുരങ്ങ് രാജാവിന്റെ വാക്കുകൾ അനുസരിച്ചാണ് ജീവിച്ചു പോന്നത്. കൂട്ടുകാരി, നമ്മൾ ഈ മാമ്പഴങ്ങൾ തിന്ന് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. മഹാരാജാവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കാട്ടിനുള്ളിൽ ഈ രാജ്യത്തിന്റെ മഹാരാജാവ് വേട്ടയാടാനായി വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ മാമ്പഴങ്ങൾ രുചിച്ചിട്ടില്ല. രുചിച്ചു നോക്കിയാൽ പിന്നെ അത് നമുക്ക് ആപത്താണ്. അതിനിപ്പോൾ നാം എന്താണ് ചെയ്യുക? സൂക്ഷിച്ചിരിക്കണം. ഒരു മാമ്പഴം പോലും നദിയിൽ വീഴാതെ സൂക്ഷിക്കണം. നദിക്ക് മുകളിലുള്ള ശാഖയിലുള്ള പൂവ്, കായ, പഴങ്ങൾ ഇവയെല്ലാം നിങ്ങൾ പറിച്ചെടുക്കുവിൻ. രാജാവ് പറഞ്ഞതനുസരിച്ച് കുരങ്ങന്മാർ അവയെല്ലാം പറിച്ചു വലിച്ചെറിഞ്ഞു. വളരെ സൂക്ഷിച്ചു പ്രവർത്തിച്ചിട്ട് പോലും ഒരു മാമ്പഴം നദിയിൽ വീണു. നദിയിലൂടെ ഒഴുകിച്ചെന്ന അത് രാജാവിന്റെ അംഗരക്ഷകന് ലഭിച്ചു. അയാൾ രാജാവിനെ സമീപിച്ച്, മഹാരാജൻ, ഇത് നോക്കൂ, ഇത് അപൂർവമായ മാമ്പഴമാണ്. അതിശരി, ഇതെവിടെ നിന്നാണ് കിട്ടിയത്? നദിയിൽ നിന്നാണ് കിട്ടിയത്, കാട്ടിനുള്ളിൽ നിന്ന് വന്നതായിരിക്കും. ശരി, നമുക്ക് ആ മരം എവിടെയാണെന്ന് നോക്കാം. അവിടെ എത്തിച്ചേർന്ന മഹാരാജാവ് എല്ലാവരോടും മാമ്പഴം രുചിക്കുവാൻ പറഞ്ഞു. അന്ന് രാത്രി കുരങ്ങന്മാർ മാമ്പഴം തിന്നാനായി വന്നു. മന്ത്രി, എന്താണ് ഇവിടെ ഒരു ശബ്ദം? കുരങ്ങന്മാരുടെ ബഹളമാണ് രാജൻ. അങ്ങനെയാണെങ്കിൽ നാളെ അവയെ വേട്ടയാടുവാൻ കൽപ്പിക്കൂ. അയ്യോ, കുടുങ്ങി. ക്ഷമിക്കുവിൻ, ക്ഷമിക്കുവിൻ, രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. കുരങ്ങ് രാജാവ് നല്ല നീളവും ബലവുമുള്ള ഒരു വള്ളി മരത്തിൽ കെട്ടി. അതിന്റെ മറ്റേ അറ്റം തന്റെ അരയിലും കെട്ടി. ഞാൻ അക്കരയ്ക്ക് ചെന്ന് അവിടെയുള്ള മരത്തിൽ ഈ വള്ളിയുടെ അറ്റം കെട്ടാം. പിന്നീട് ഓരോരുത്തരായി അക്കരയ്ക്ക് വന്നാൽ മതി. കുരങ്ങ് രാജാവ് ചാടിച്ചെന്ന് അക്കരയുള്ള മരത്തിൽ വള്ളിയുടെ അറ്റം കെട്ടാൻ ശ്രമിച്ചു. പക്ഷേ അതിന് നീളം പോരാ. എന്ത് ചെയ്യണമെന്നറിയാതെ താൻ തന്നെ ഈ മരത്തിൽ പിടിച്ചു തൂങ്ങിക്കിടക്കണമെന്ന് അത് വിചാരിച്ചു. കുരങ്ങന്മാർ ഓരോരുത്തരായി വള്ളിയിൽ പിടിച്ചു തൂങ്ങി ഇക്കരയ്ക്ക് വന്നു ചേർന്നു. ഇത് മഹാരാജാവ് കാണുന്നുണ്ടായിരുന്നു. എന്താണ് ആലോചിക്കുന്നത്? വേഗം എന്റെ മുകളിൽ കൂടി കയറിപ്പോ. ഞാനെങ്ങനെ രാജാവിന്റെ മുകളിൽ കൂടി? അതൊന്നും ആലോചിക്കാൻ സമയമില്ല. വേഗം. കണ്ടില്ലേ മന്ത്രി, ആ കുരങ്ങൻ തന്റെ കൂട്ടുകാരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. എല്ലാ കുരങ്ങന്മാരും ഇക്കരെ എത്തി. ഒടുവിൽ കുരങ്ങ് രാജാവിനെ ശത്രുവായി കാണുന്ന ഒരു കുരങ്ങൻ വന്നു. പ്രതികാരം ചെയ്യാൻ ഇതാണ് തക്ക സമയം എന്ന് കരുതിയ ആ കുരങ്ങൻ രാജാവിനെ ചവിട്ടി തള്ളി താഴെയിട്ടു. താഴെ വീണ കുരങ്ങ് രാജാവിന് വല്ലാതെ പരിക്ക് പറ്റി. ഈ ദൃശ്യം കണ്ട രാജാവ് കുരങ്ങനെ രക്ഷിക്കാനായി ചെന്നു. മഹാരാജാവേ, എനിക്ക് വിഷമമില്ല. എന്റെ കൂട്ടുകാരെ രക്ഷിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. സ്വയം ത്യാഗം ചെയ്യലാണ് മികച്ച ത്യാഗം. നദിയിൽ പൊങ്ങിക്കിടന്ന പഴം ആർക്കാണ് കിട്ടിയത്? രാജാവ്, മന്ത്രി, അംഗരക്ഷകൻ, റാണി. അംഗരക്ഷകൻ. ശരി ഉത്തരം. എപ്പോഴും ഒരാളെ ഒരു ജോലി ഏൽപ്പിക്കുന്നതിന് മുൻപ് അതിനവർക്ക് യോഗ്യതയുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈ തോട്ടക്കാരനെ പോലെ വിഷമിക്കുകയേ വഴിയുള്ളൂ. തോട്ടക്കാരനും കുരങ്ങനും. വാരണാസി രാജാവിന്റെ മനോഹരമായ പൂന്തോട്ടം ഒരു തോട്ടക്കാരൻ പരിപാലിച്ചു പോന്നു. ഒരു ദിവസം രാത്രി തോട്ടക്കാരന്റെ ചങ്ങാതി അയാളെ കാണാനെത്തി. നമസ്കാരമുണ്ട് ചങ്ങാതി, നമ്മുടെ ഗ്രാമത്തിൽ നാളെ ഉത്സവം ആരംഭിക്കുകയാണ്. അറിയാം, ധാരാളം നേരം പോക്കുകളൊക്കെ ഉണ്ടാവും. എനിക്ക് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വരാൻ പറ്റില്ലല്ലോ. എന്ത്, വരാൻ പറ്റില്ലേ? അതെന്താ? തോട്ടത്തിലുള്ള ചെടികൾക്കൊക്കെ ആരാ വെള്ളം നനയ്ക്കുക? നിങ്ങൾ പോയിക്കോളൂ. അടുത്ത ദിവസം ഒരു കുരങ്ങൻ പൂന്തോട്ടത്തിലെത്തി. എന്താ തോട്ടക്കാരാ, മുഖത്തൊരു ദുഃഖഭാവം. നാളെ ഉത്സവമാണ്, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോയാ ആരാണ് വെള്ളം നനയ്ക്കുക? ഇതോർത്താണോ ദുഃഖിച്ചിരിക്കുന്നത്?
ഞാനും എന്റെ കൂട്ടുകാരും തോട്ടത്തിന്റെ കാര്യം നോക്കിക്കൊള്ളാം. അതെയോ, വളരെ നന്ദി. ഞാൻ രണ്ടു മൂന്ന് ദിവസത്തിനകത്ത് മടങ്ങി വരാം. സന്തോഷത്തോടെ പോയിട്ട് വരൂ. കുരങ്ങൻ തന്റെ കൂട്ടുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനെ എല്ലാവരും ഉത്സാഹത്തോടെ വെള്ളം നനയ്ക്കാൻ ആരംഭിച്ചു. അല്ല, ഇവിടെ വലിയ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും എല്ലാം ഉണ്ടല്ലോ. അല്ല, ഓരോ ചെടിക്കും എത്ര വെള്ളമാ ഒഴിക്കണതെന്ന് അറിയില്ലല്ലോ. അത് വളരെ എളുപ്പമുള്ള പണിയല്ലേ. ഓരോ ചെടിയും പിഴുതെടുത്ത് അതിന്റെ വേരിന്റെ നീളം നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാ മതി. ഇത് കേട്ട ഉടനെ ഓരോ കുരങ്ങനും ചെടികൾ പിഴുതെടുക്കാൻ തുടങ്ങി. രണ്ടു ദിവസത്തിന് ശേഷം തോട്ടക്കാരൻ തന്റെ ചങ്ങാതിയോടൊപ്പം മടങ്ങി വന്ന് തോട്ടം കണ്ടപ്പോൾ സ്തംഭിച്ചുപോയി. അയ്യോ, ഇതെന്താണ് ഈ ചെയ്തത്? ഇതെന്താണ്? ഞങ്ങൾ വേരുകളുടെ നീളത്തിനനുസരിച്ചാണ് വെള്ളം ഒഴിച്ചത്. അയ്യോ, മഹാരാജാവിനോട് ഞാൻ എന്ത് സമാധാനമാണ് പറയുക? അതാണ് പറയുന്നത്, അർഹതയുള്ളവർക്ക് ജോലി നൽകാവൂ, അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക, എല്ലാം നഷ്ടപ്പെടും. മൂഢന്മാരെ വിശ്വസിച്ച് ഒരു കാര്യത്തിലും ഇറങ്ങരുത്. തോട്ടക്കാരൻ ആരെയാണ് വെള്ളം നനയ്ക്കുന്ന ജോലി ഏൽപ്പിച്ചത്? നായ, കുരങ്ങൻ, എലി, സിംഹം. കുരങ്ങൻ. ശരി ഉത്തരം. നമ്മുടെ കഴിവും ചാതുര്യവും ആവശ്യം വരുന്ന സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കണം. അതാണ് ബുദ്ധിശാലികളായവർ ചെയ്യുന്നത്. ഇന്ന് ഈ കുരങ്ങൻ തന്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് എങ്ങനെ തന്റെ സ്ഥലത്തെ സംരക്ഷിച്ച് സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഭൂതത്താനെ പറ്റിച്ച കുരങ്ങൻ. ഒരു കാട്ടിൽ കുരങ്ങന്മാരുടെ ഒരു സംഘം വസിച്ചു പോന്നു. അവരുടെ സംഘത്തിന് ഒരു നേതാവും ഉണ്ടായിരുന്നു. ഒരു ദിവസം നേതാവ് എല്ലാവരെയും സമ്മേളിപ്പിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എല്ലാവരും രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, സ്വാദിഷ്ടമായതും അതേസമയം വിഷാംശമുള്ളതുമായ പഴങ്ങളുള്ള മരം. രണ്ട്, ഇവിടെയുള്ള കുളങ്ങളിൽ ഒന്ന് ഭൂതത്താൻ കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നിങ്ങൾ തിന്നുന്നതിനും കുടിക്കുന്നതിനും മുൻപായി എന്നോട് ചോദിക്കണം. ഒരു ദിവസം കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുരങ്ങൻ അതിന്റെ അമ്മയെ സമീപിച്ച്, അമ്മേ, വല്ലാതെ ദാഹിക്കുന്നു, വെള്ളം വേണം. അതാ, അവിടെ ഒരു കുളമുണ്ടല്ലോ, വാ, പോയി വെള്ളം കുടിക്കാം. നിൽക്ക്, നേതാവിനോട് ചോദിച്ചിട്ട് മതി. എന്താ, എന്നെ കുറിച്ച് പറയുന്നത് കേട്ടല്ലോ. വല്ലാതെ ദാഹിക്കുന്നു, ഈ കുളത്തിലെ വെള്ളം കുടിക്കാമോ പാടില്ലേ എന്ന് നേതാവ് തന്നെ പറയണം. അല്പം ക്ഷമിക്കുവിൻ, ഞാൻ നോക്കിയിട്ട് വരാം. എന്താണിത്, കുളത്തിലേക്ക് പോകുന്ന ചില കാൽപ്പാടുകൾ കാണുന്നുണ്ടല്ലോ, പക്ഷേ ഒന്നും തന്നെ മടങ്ങി വന്നതിനുള്ള കാൽപ്പാടുകൾ കാണുന്നതുമില്ല. നേതാവ് അവരുടെ പക്കലേക്ക് മടങ്ങി വന്നു. വേണ്ട, ഈ കുളത്തിൽ ഒരു ഭൂതത്താനുണ്ട്. ശരി, ഞാൻ ആലോചിച്ച് ഒരു പോംവഴി ഉണ്ടാക്കാം. പെട്ടെന്ന് നേതാവ് കുളത്തിനരികിലേക്ക് നടന്നു. ഏയ്, എന്റെ കുളത്തിനരികിൽ നീ എന്തു ചെയ്യുന്നു? ആരടുത്ത് വന്നാലും ഞാൻ വിഴുങ്ങിക്കളയും. ഞങ്ങൾ കുളത്തിലേക്ക് ഇറങ്ങില്ല. എന്നു പറഞ്ഞാൽ നിങ്ങൾ ദാഹിച്ചു മരിക്കുകയേ വഴിയുള്ളൂ. ഞങ്ങൾ എല്ലാവരും കുളത്തിൽ കാൽ വെക്കാതെ തന്നെ വെള്ളം കുടിക്കും. എന്താ, അതെങ്ങനെ? ക്ഷമിച്ചിരുന്ന് കണ്ടോ, എല്ലാവരും പോയി മുളങ്കമ്പുകൾ എടുത്തുകൊണ്ട് വരൂ. കുരങ്ങന്മാർ ദ്വാരങ്ങളുള്ള മുളങ്കമ്പുകൾ തിരഞ്ഞെടുത്ത് അവയെ പരസ്പരം യോജിപ്പിച്ച് ഒരു വലിയ പൈപ്പ് പോലെയാക്കി വെള്ളത്തിലേക്ക് ഇറക്കി. തന്റെ ബലം കൊണ്ട് ആ കുരങ്ങൻ വെള്ളം ആഞ്ഞു വലിച്ചെടുത്തു. മുളങ്കമ്പിലൂടെ വെള്ളം ഒഴുകി വന്ന് വീണു. ദാഹം ശമിപ്പിച്ച കുരങ്ങന്മാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അമളി പറ്റിയ ഭൂതം കുളത്തിനടിയിലേക്ക് പോയി. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. കുളത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? മീൻ, ഞണ്ട്, ഭൂതം, ആമ. ഭൂതം. ശരി ഉത്തരം.
വേഗതയേക്കാൾ വിവേകമായിരിക്കും സ്വന്തം ജീവനെ രക്ഷിക്കുന്നത്. സത്യമാണ് പറഞ്ഞത്. ഇവിടെ ഈ കുരങ്ങൻ തന്റെ വിവേകം ഉപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് നമുക്ക് കാണണ്ടേ? കുരങ്ങന്റെ ഹൃദയം. കാട്ടിൽ നദീതീരത്തുള്ള ഒരു ഞാവൽ മരത്തിൽ ഒരു കുരങ്ങൻ വസിച്ചു വന്നു. ആ മരത്തിലുള്ള ഞാവൽ പഴങ്ങൾക്ക് നല്ല സ്വാദുണ്ടായിരുന്നു. ഞാവൽ പഴങ്ങൾ തിന്ന് കുരങ്ങൻ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ആ നദീതീരത്ത് തന്നെ ഒരു മുതല തന്റെ ഭാര്യയോടൊപ്പം വസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം താഴെ വീണുകിടന്ന ഞാവൽ പഴങ്ങൾ തിന്ന മുതല, കുരങ്ങച്ചാരെ, ഈ ഞാവൽ പഴങ്ങൾ ഇത്ര സ്വാദിഷ്ടമാണല്ലോ, എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ കുറച്ച് പഴങ്ങൾ പറിച്ചു തരാമോ? അതിനെന്താ, ഉറപ്പായിട്ടും തരാമല്ലോ, എടുത്തുകൊള്ളൂ. കുരങ്ങൻ മരത്തിൽ നിന്ന് ഞാവൽ പഴങ്ങൾ പറിച്ച് താഴെയിട്ടു. മുതല ആ പഴങ്ങൾ കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുത്തു. എന്തൊരു സ്വാദാണിതിന്, എന്തൊരു സ്വാദ്! ഇത്രയും സ്വാദിഷ്ടമായ പഴങ്ങൾ ഞാൻ ഇതുവരെ തിന്നിട്ടേയില്ല. എന്തൊരു രുചിയാണ് ഇവയ്ക്ക്! ഇനി ഞാൻ ദിവസവും ഇത് നിനക്കായി കൊണ്ടുവന്ന് തരാം. അല്പകാലത്തിനകം കുരങ്ങനും മുതലയും ഉറ്റ ചങ്ങാതികളായി മാറി. ഒരു ദിവസം, ഞാവൽ പഴങ്ങൾ തിന്ന് തിന്ന് ഞാൻ മടുത്തിരിക്കുക. ഈ ഞാവൽ പഴങ്ങൾക്ക് തന്നെ ഇത്ര സ്വാദാണെങ്കിൽ ഇവയെ ദിവസവും തിന്നുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിന് എന്തൊരു മധുരമായിരിക്കും! എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. എന്ത്, നീ എന്താ പറയുന്നത്? അവൻ എന്റെ ചങ്ങാതിയാണ്, ഇത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ല. പറ്റില്ല, കുരങ്ങന്റെ ഹൃദയം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോകും, പറഞ്ഞേക്കാം. ഇത് കേട്ട മുതലയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി. കുരങ്ങനെ എങ്ങനെയാണ് തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് നീന്തിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിയ മുതല, ചങ്ങാതി, ഇന്ന് നീ എന്റെ വീട്ടിലേക്ക് വിരുന്നുണ്ണാൻ വരണം. വളരെ സന്തോഷം, ഞാൻ വരാം. കുരങ്ങൻ മുതലപ്പുറത്ത് കയറിയിരുന്നു. മുതലയും നീന്താൻ തുടങ്ങി. അല്പദൂരം പിന്നിട്ട ഉടനെ, ചങ്ങാതി, എന്നോട് ക്ഷമിക്കണം, എന്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം വേണമെന്ന്, അതിനു വേണ്ടിയാ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ ഇവന്റെ വലയിൽ കുടുങ്ങിയല്ലോ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു ഉപായം കണ്ടെത്തണം. അയ്യോ ചങ്ങാതി, ഇത് ആദ്യമേ പറയണ്ടായിരുന്നോ? എന്റെ ഹൃദയം ഞാൻ മരത്തിൽ വെച്ചിട്ടാണല്ലോ വന്നത്. നീ തിരിച്ചങ്ങോട്ട് പോ, ഞാൻ എടുത്തു തരാം. ശരി. കരയിലെത്തിയ ഉടനെ കുരങ്ങൻ പെട്ടെന്ന് ചാടി മരത്തിൽ കയറിയിരുന്നു. ചങ്ങാതിയായ എന്നെ നീ കൊല്ലാൻ നോക്കുന്നോ? അത് നടക്കോ? മണ്ടനായ മുതലച്ചാരെ, ഹൃദയം പുറത്തെടുത്ത പിന്നെങ്ങനെയാണ് ജീവിച്ചിരിക്കുക? പോയി നിന്റെ ഭാര്യയോട് എന്റെ ഹൃദയം കിട്ടിയില്ല എന്ന് പറഞ്ഞേക്ക്. തക്ക സമയത്ത് ഉചിതമായി പ്രവർത്തിച്ചാൽ ജീവൻ രക്ഷിക്കാം. മുതല തിന്ന സ്വാദുള്ള പഴം ഏതാണ്? മാമ്പഴം, ചക്കപ്പഴം, ആപ്പിൾ, ഞാവൽ പഴം. ഞാവൽ പഴം. ശരി ഉത്തരം. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപും നന്നായി ആലോചിച്ചിട്ട് അതിനുശേഷമേ ചെയ്യാവൂ. ഇത് ഇവർക്ക് രണ്ടുപേർക്കും യോജിക്കും. ഇവർ രണ്ടുപേരും ആലോചിച്ചവർ തന്നെയാണ്. എന്നാൽ ആരാണ് ബുദ്ധിശാലി, ആരാണ് മണ്ടനെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയണം. കുരങ്ങനും മണ്ടനായ മുതലയും. നദീതീരത്തുള്ള ഒരു ഞാവൽ മരത്തിൽ വസിക്കുന്ന കുരങ്ങനാൽ കബളിപ്പിക്കപ്പെട്ട മുതലയുടെ ഭാര്യ എങ്ങനെയെങ്കിലും കുരങ്ങനെ പിടിക്കണം എന്നാലോചിച്ചു. നദി കടന്നു ചെല്ലാനായി കുരങ്ങൻ നദിയിലുള്ള ചെറിയ പാറകളിലൂടെ ചാടിക്കടക്കാറുണ്ട്. ഒരു ദിവസം, ആ കുരങ്ങനെ പിടിക്കാൻ ഞാനൊരു ആശയം പറയാം, കേൾക്കൂ. ഒരാശയം എനിക്ക് കേൾക്കണ്ട, ഞാൻ കൊണ്ടുവരുന്ന മീനുകളെ പാചകം ചെയ്ത് തന്നാ മാത്രം മതി. ഇത്തവണ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നല്ല ഒരാശയം ഞാൻ പറഞ്ഞു തരാം, ഉറപ്പാ. ഇരുവരും സാവധാനം കുരങ്ങന്റെ വാസസ്ഥലത്തിന് അരികിലെത്തി. ഈ നദിയിലുള്ള ചെറിയ പാറകൾ കണ്ടോ? ഈ കൊച്ചു പാറകളിലൂടെ ചാടിച്ചാടിയാണ് കുരങ്ങൻ അക്കരെ ഇക്കരെ പോകാറുള്ളത്. ഒന്ന് മെല്ലെ പറ, കുരങ്ങൻ കേട്ടാലോ? രാവിലെ വലുതും കഴിച്ചിട്ട് അക്കരയ്ക്ക് പോകും. ആ സമയത്ത് നിങ്ങൾ വെള്ളത്തിൽ പാറക്കല്ല് പോലെ കിടക്കണം. പാറയാണെന്ന് കരുതി നിങ്ങളുടെ മുതുകിൽ കാൽ വെക്കുമ്പോൾ അവനെ കൊന്നേക്ക്. നല്ല ആശയം തന്നെ. പിറ്റേന്ന് കുരങ്ങൻ നദി കടക്കുമ്പോൾ, എന്താണിത്, ഈ പാറക്കല്ല് ഇവിടെ പുതിയതാണല്ലോ, ഇത് മുതലയാകാനാണ് സാധ്യത, ധൃതി പിടിക്കാൻ പാടില്ല, സൂക്ഷിച്ച് പ്രവർത്തിക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച കുരങ്ങന് ഒരാശയം ഉദിച്ചു.
അത് പാറക്കല്ലിനെ നോക്കിക്കൊണ്ട്, സുപ്രഭാതം പാറ സുഹൃത്തെ, സുഖം തന്നെ അല്ലേ? സുഹൃത്തെ, താങ്കളോടാണ് ചോദിച്ചത് സുഖം തന്നെ അല്ലേ എന്ന്. എന്തു പറ്റി ഇന്ന്? എന്താ സംസാരിക്കാത്തത്? ഞാൻ എന്തെങ്കിലും താങ്കളോട് തെറ്റ് ചെയ്തോ? എന്താ ഇത്? ഒരുപക്ഷെ പാറക്കല്ലും സംസാരിക്കാറുണ്ടോ? ശരി, ഞാനും സംസാരിച്ചേക്കാം. എന്താ സുഹൃത്തെ? എന്താ ഇന്ന്? പതിവ് പോലെ അല്ലാതെ നീ വലുതായിരിക്കുന്നല്ലോ. ഞാൻ പാറക്കല്ലല്ല മുതലയാ, നിന്നെ പിടിക്കാനാ വന്നിരിക്കുന്നത്. എന്റെ ഊഹം വളരെ ശരിയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അത് തിന്നാനായി വായ തുറക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കുമല്ലോ. ശരി മുതലച്ചാരെ, നിങ്ങൾ വായ നല്ലോണം തുറക്കുകയാണെങ്കിൽ ഞാൻ നേരെ വായ്ക്കകത്തേക്ക് ചാടിക്കോളാം. ശരി, ഞാൻ തുറക്കാം. മുതല തന്റെ വായ തുറന്ന ഉടനെ കണ്ണുകൾ അടച്ചു. ഉടനെ കുരങ്ങൻ മുതലയുടെ മുതുകിൽ ചവിട്ടി ചാടിക്കടന്ന് മറുകരയിൽ എത്തിച്ചേർന്നു. മുതല തന്റെ അബദ്ധം മനസ്സിലാക്കി. മണ്ടച്ചാരെ, നിനക്കെന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. അടുത്ത തവണ വിജയിക്കാൻ നിനക്ക് എന്റെ ആശംസകൾ. മണ്ടന്മാർക്ക് ബുദ്ധിയില്ല. കുരങ്ങൻ എന്തിന്റെ പുറത്തിരുന്നാണ് നദി കടന്നു വന്നത്? പലക, കല്ല്, തോണി, മരക്കഷ്ണം. കല്ല്. ശരി ഉത്തരം. കുതന്ത്രം ഉപയോഗിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്നവർക്ക് എപ്പോഴും ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. പലനാൾ കള്ളൻ ഒരു നാൾ അകപ്പെടും. ഈ നരിയും അങ്ങനെ തന്നെ. നരിയും എലിയും. ഒരു കാട്ടിൽ വിശന്നു വലഞ്ഞു നടന്ന ഒരു നരി ഒരു എലിക്കൂട്ടത്തെ കണ്ടു. നരിക്കവയെ തിന്നാൻ കൊതിയായി. എലിക്കറി എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ പിടിച്ച ഒന്നിനെ കിട്ടു. തന്ത്രപൂർവം പ്രവർത്തിച്ച ദിവസം ഓരോന്നിനെയായി തിന്നാം. നരി എലികളെ പിന്തുടർന്ന് അവയുടെ വാസസ്ഥലത്തിന് അരികിലെത്തി. എല്ലാ എലികളും ഉള്ളിൽ കടന്നയുടനെ നരി വായ തുറന്നുകൊണ്ട് സൂര്യനെ നോക്കിക്കൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങി. അല്പസമയത്തിന് ശേഷം പുറത്തു വന്ന എലികൾ നരിയെ കണ്ടു. അവയുടെ രാജാവ്, നരിച്ചാരേ, എന്തിനാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്? ഞാൻ നാല് കാലിൽ നിന്നാൽ ഈ ഭൂമിക്ക് എന്റെ ഭാരം താങ്ങാനാവില്ല. എന്തിനാണ് വാ തുറന്നു പിടിച്ചിരിക്കുന്നത്? വായുവാണ് എന്റെ ഭക്ഷണം, അതുകൊണ്ടാ. എന്തിനാണ് സൂര്യനെ നോക്കി നിൽക്കുന്നത്? സൂര്യനെ വന്ദിക്കാനായിട്ട്. ഇതുപോലുള്ള സ്വാമിജികളെ കാണുവാൻ നാം ഭാഗ്യം ചെയ്തിരിക്കണം. ഇനി മുതൽ രാവിലെയും വൈകുന്നേരവും നാം ഇദ്ദേഹത്തെ വണങ്ങണം. ആഹാ, എന്റെ തന്ത്രം ഫലിച്ചിരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ, എലികൾ വരുന്ന സമയമാണ്, ഒറ്റക്കാലിൽ നിൽക്കണം. നമസ്കാരം, ഗുരു വിജയിക്കട്ടെ. എലികൾ നരിയെ വണങ്ങിയിട്ട് ഇര തേടാനായി പോയി. നരി ഒടുവിൽ പോയ എലിയെ മെല്ലെ പിടിച്ച് തിന്നു. ഇങ്ങനെ നരി ഓരോ എലിയെയായി ഓരോ ദിവസവും തിന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം, എന്താണിത്? നരി വായു അല്ലേ ഭക്ഷിക്കുന്നത്, പിന്നെങ്ങനെ ഇത്ര തടിച്ചു കൊഴുത്തു? അതിനെന്താണ് കാരണം? നമ്മുടെ കൂട്ടുകാരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നരി മാത്രം തടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരിയെ എലി പിടിച്ചു തിന്നു കാണുവോ? ശരി, അത് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. അന്ന് വൈകുന്നേരം എലികൾ പുറത്തു പോകുന്നതിന് മുൻപ്, ഇന്ന് നിങ്ങൾ മുൻപേ പോകിൻ, ഞാൻ ഒടുവിൽ വന്നുകൊള്ളാം. എന്റെ ഊഹം ശരിയാണെങ്കിൽ നരി എന്റെ മേൽ എടുത്തു ചാടും. ഞാൻ സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നരി എടുത്തു ചാടി എലിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എലി നീങ്ങിക്കൊടുത്തു. നരി താഴെ വീണു. കള്ളത്തര ഇപ്പോഴാണ് മനസ്സിലായത്. രാജാവ് നരിയുടെ കൊങ്ങയ്ക്ക് പിടിച്ച് അമർത്തി കൊന്നു. മറ്റുള്ള എലികൾക്ക് അന്ന് നല്ല വിരുന്നായിരുന്നു. ദുഷ്ടന്മാരുടെ വാക്കുകളെ വിശ്വസിക്കരുത്. നരി എലികളോട് തന്റെ ഭക്ഷണം എന്താണെന്നാണ് പറഞ്ഞത്? പുല്ല്, ഇല, കാറ്റ്, മാംസം. കാറ്റ്. ശരി ഉത്തരം. നമ്മുടെ കഴിവെന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമേ ഏതൊരു കാര്യം ചെയ്യാനും ഇറങ്ങാവൂ. നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് അഹങ്കരിച്ചാൽ ഈ നരിയെ പോലെ പാടുപെടുകയേ നിവൃത്തിയുള്ളൂ. നരിയുടെ മന്ത്രം. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു നരിക്ക് സിംഹത്തെ കടന്നു പോകേണ്ടതായി വന്നു. നിനക്കെന്താണ് വേണ്ടത്?
ഇവന്റെ അടുത്തൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവനോട് അച്ചടക്കത്തോടെ പെരുമാറുന്ന പോലെ അഭിനയിക്കാം. സിംഹരാജാവേ, ദയവ് ചെയ്ത് എന്നെ അങ്ങയുടെ ഭൃത്യനായി സ്വീകരിക്കണം. ശരി. എന്തൊരു മഹാഭാഗ്യം, ഇനി എനിക്ക് വിശന്ന് അലിയേണ്ടി വരില്ല. സിംഹം നരിയെ തന്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ നിനക്ക് നല്ല നല്ല ഭക്ഷണം കിട്ടും. അങ്ങയുടെ വാക്കിന് മറുവാക്കില്ല. ശരി, ദിവസവും രാവിലെ മലമുകളിലേക്ക് ചെന്ന് ഏതെങ്കിലും മൃഗം താഴെ അലഞ്ഞു തിരിയുന്നുണ്ടോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ഉടനെ എന്റെ പക്കൽ വന്ന്, അല്ലയോ സിംഹരാജാവേ, ഇന്നത്തെ ഇര തയ്യാർ, വേട്ടയാടൂ എന്ന് പറയണം. ആ മൃഗത്തെ കൊന്ന് ഭക്ഷിച്ച ശേഷം ബാക്കിയുള്ളത് നിനക്കും തരാം. പിറ്റേന്ന് നരി മലമുകളിൽ ചെന്ന് നോക്കി. അവിടെ ഒരാനയെ അവൻ കണ്ടു. ഉടനെ നരി ഓടി വന്ന് സിംഹത്തിനോട്, ഞാൻ ഒരാനയെ കണ്ടു. അല്ലയോ സിംഹരാജാവേ, ഇന്നത്തെ ഇര തയ്യാർ, വേട്ടയാടൂ. സിംഹം ആനയെ കൊന്ന് വിശപ്പടങ്ങുവോളം തിന്ന ശേഷം നരിയോടും തിന്നാൻ പറഞ്ഞു. നരിയും വയറു നിറച്ചും സന്തോഷത്തോടെ തിന്നു. അങ്ങനെ കുറേ മാസങ്ങൾ കടന്നുപോയി. നരി ആകപ്പാടെ കൊഴുത്ത് തടിച്ചു. ഒരു ദിവസം, ഞാൻ എന്തിനാണ് ദിവസവും ഈ അവശേഷിച്ചതൊക്കെ തിന്നുന്നത്? എനിക്കും വേട്ടയാടാൻ സാധിക്കും. സിംഹത്തിന്റെ ബലം ഞാൻ ഉച്ചരിക്കുന്ന ആ മന്ത്രമാണ്. നരി സിംഹത്തോട്, അല്ലയോ രാജൻ, ഞാൻ കുറേ കാലമായി അവശേഷിച്ചതല്ലേ ഭക്ഷിക്കുന്നത്. എനിക്കും ഒരു ആനയെ വേട്ടയാടണം, അനുവദിച്ചാലും. അല്ലയോ നരി, സിംഹത്തിന് മാത്രമേ ആനയെ കൊല്ലാൻ സാധിക്കൂ. ഞാൻ തരുന്നത് ഭക്ഷിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. ദയവ് ചെയ്ത് എനിക്കൊരു അവസരം നൽകണം. അങ്ങ് മലമുകളിൽ ചെന്ന് ആനയെ കണ്ട ഉടൻ എന്റെ അടുത്ത് വന്ന് അണ്ടാക്ക കസം അബൂക്ക ഹൂക്കും വേട്ടയാട് എന്ന് പറയണം. ശരി, ഞാൻ പോയി നോക്കാം. അല്പസമയത്തിന് ശേഷം, ഈ ഭാഗത്തേക്ക് ഒരു ആന വരുന്നുണ്ട്. അണ്ടാക്കാക്കസം അബൂക്കാ ഹുക്കും വേട്ടയാട. നരി ഉടനെ ആനയുടെ പുറത്തേക്ക് ഒരു ഒറ്റച്ചാട്ടം. പക്ഷെ ആനയോ അതിന്റെ തുമ്പിക്കൈ കൊണ്ട് നരിയെ വരിഞ്ഞെടുത്ത് ചവിട്ടിക്കൊന്നു. മറ്റുള്ളവരെ പോലെ പെരുമാറാൻ ശ്രമിക്കരുത്. സിംഹം നരിയോട് ദിവസവും എവിടെ ചെന്ന് മൃഗം വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് പറഞ്ഞത്. ഗുഹയ്ക്കുള്ളിൽ, മലമുകളിൽ, കാട്ടിനുള്ളിൽ, പാറപ്പുറത്ത്. മലമുകളിൽ. ശരി ഉത്തരം. എന്താ കുട്ടികളെ, കഥകളൊക്കെ കണ്ടില്ലേ? കൊള്ളാമായിരുന്നു അല്ലേ? ഈ കഥകളിൽ നിന്നുള്ള സാരാംശങ്ങൾ അനുസരിച്ച് അതുപോലെ നിങ്ങൾ പെരുമാറുമോ? ഉച്ചത്തിൽ പറയണം, പെരുമാറുമോ ഇല്ലേ?